ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹധനരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്നുണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സ്വാദിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതാല സത്യവിശ്വാസികളെക്കുറിച്ചും അതുപോലെ തന്നെ സത്യനിഷേധികളെക്കുറിച്ചുമെല്ലാം പറയുന്ന ഒരു ഭാഗം അല്ലാഹു പറയുകയാണ്, വമാ ഖലഖിന സമാഅ വൽ അർദ്, വമാ ബൈനഹുമാ ബാത്തില, ആകാശവും അതുപോലെ തന്നെ ഭൂമിയും അവക്കിടയിലുള്ളതൊന്നും നാം നിരർത്ഥകമായി കൊണ്ട് സൃഷ്ടിച്ചതല്ല. ذلك ظن الذين كفروا, ഈ പ്രപഞ്ചം അത് വെറുതെ സൃഷ്ടിച്ചതാണ് എന്നത് സത്യനിഷേധികളുടെ തോന്നൽ മാത്രമാണ്. فويل للذين كفروا من النار, അതുകാരണത്താൽ തന്നെ സത്യനിഷേധികൾക്ക് വരാനിരിക്കുന്നത് നരകത്തിൽ നിന്നുമുള്ള
അതിശക്തമായ നാശമാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. വയിലാണ് എന്നാണ് പറഞ്ഞത്. അത് നരകത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക ഭാഗമാണ് എന്നും മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ പ്രപഞ്ചം അഖിലവും സൃഷ്ടിച്ചത് അത് കൃത്യമായ ചില ഹിക്മത്തുകളുടെ ഭാഗമായി കൊണ്ടുതന്നെയാണ്. ആ ഹിക്മത്ത് എന്താണ് എന്നത് അള്ളാഹു സുബ്ഹാനഹു വതാല കൃത്യമായി നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. അള്ളാഹുവിനെ മനസ്സിലാക്കുവാനുള്ള അടയാളങ്ങളായിക്കൊണ്ടാണ് ഈ ലോകത്തുള്ള ഓരോ മൺതരിയും അള്ളാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിച്ചിട്ടുള്ളത്. ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളും അള്ളാഹുവിലേക്കുള്ള അടയാളങ്ങളാണ്. ആ അടയാളങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാലയെ മനസ്സിലാക്കാതെ, ആ അടയാളങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാതെ ഇതെല്ലാം വെറുതെ സൃഷ്ടിച്ചതാണ്, ഇവിടെ നമുക്ക് ഏത് രൂപത്തിലും ജീവിക്കാം, ഇത് ഇവിടെ അവസാനിക്കുന്നതാണ് എന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങൾ പറയുന്നത് നിഷേധികളാണ്. ആ നിഷേധികളുടെ തോന്നലുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അവരെ അത്തരത്തിൽ പറയുവാൻ പ്രേരിപ്പിക്കുന്നത്. ആ വിഷയത്തിൽ അവർക്ക് യാതൊരു അറിവുമില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു വീണ്ടും ചോദിക്കുന്നുണ്ട്, അം നജ്അലുൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത് കൽ മുഫ്സിദീന ഫിൽ അർദ്. അം നജ്അലുൽ ലദീന ആമനു, വിശ്വാസികളായ ആളുകളെ നാം ആക്കുമെന്നാണോ, വഅമിലു സ്വാലിഹാത്, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് അള്ളാഹുവിന്റെ റസൂലിനെ അനുധാവനം ചെയ്തുകൊണ്ട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ, കൽ മുഫ്സിദീന ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെപ്പോലെ നാം ആക്കുമെന്നാണോ. അതല്ല, വീണ്ടും അള്ളാഹു ചോദിക്കുന്നു, അം നജ്അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ തമ്മാടികളെപ്പോലെയാക്കുമെന്നും വിചാരിക്കുന്നുവോ എന്നാണ്. അഥവാ ലോകത്ത് പേക്കൂത്തുകൾ കാണിച്ചു നടക്കുന്ന ആളുകൾക്കും വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് കൃത്യമായ തഖ്വയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്കും ഒരുപോലെയാണ് അവസ്ഥ എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്നാണ്. സത്യനിഷേധികളായ, അള്ളാഹുവിനെ അംഗീകരിക്കാത്ത, അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാനുള്ളത് നരകമാണ് എങ്കിൽ, സത്യവിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല തയ്യാറാക്കി വെച്ചിട്ടുള്ളത് സ്വർഗമാണ്. അള്ളാഹു വീണ്ടും പറഞ്ഞു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, കിതാബുൻ വേദഗ്രന്ഥമാകുന്നു ഇത്. ഈ വേദഗ്രന്ഥത്തിന്റെ പ്രത്യേകത, അൻസൽനാഹു ഇലൈക, നാം അങ്ങയിലേക്ക് ഇത് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. മുബാറക്കുൻ, അത് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് മുബാറക്കായിക്കൊണ്ടാണ്, അനുഗ്രഹീതമായിക്കൊണ്ടാണ്. ലിയദബ്ബറു ആയാതിഹി, ആ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെക്കുറിച്ച് ഉറ്റാലോചിക്കുവാൻ വേണ്ടി, ആ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെക്കുറിച്ച് ചിന്തിച്ചു മനസ്സിലാക്കുവാൻ വേണ്ടി. അങ്ങനെ ചിന്തിച്ചു മനസ്സിലാക്കുന്ന ആളുകൾ ആരാണ്? ആ ആളുകളെക്കുറിച്ച് അല്ല പറഞ്ഞത്, വലിയ തെതക്കറ ഉലുൽ അൽബാബ്. മാത്രവുമല്ല, ബുദ്ധിമാന്മാരായ ആളുകൾ ഉത്ബുദ്ധരാകുവാൻ വേണ്ടിയുമാണ് ഈ പരിശുദ്ധമായ പുണ്യമായ ഗ്രന്ഥം നിന്നിലേക്ക് നാം അവതരിപ്പിച്ചതെന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും അവന്റെ ജീവിതം എങ്ങനെ ക്രമീകരിക്കണമെന്നും കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിലൂടെ ഇറക്കി തന്നു എന്നതാണ് ഈ പറഞ്ഞ ആയത്തുകളുടെ മൊത്തത്തിലുള്ള ആശയം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ തന്നെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം യാതൊരു രൂപത്തിലുമുള്ള പ്രാരാബ്ധവുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ആശയമുണ്ടാക്കുവാനായിക്കൊണ്ട് ഇനിയൊരു പുതിയ പ്രവാചകന്റെ കടന്നുവരവിന്റെ ആവശ്യമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി ജീവിത ലക്ഷ്യം നിർണയിച്ചു തരുവാനായിക്കൊണ്ട് ഒരു പുതിയ രൂപത്തിലുള്ള ഒരു പരിഷ്കർത്താവിന്റെ ആവശ്യമില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതാല 1400 വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി വിശുദ്ധ ഖുർആൻ സമ്പൂർണമായി അവതരിപ്പിക്കുകയും ആ വിശുദ്ധ ഖുർആനിന്റെ ജീവിക്കുന്ന മാതൃകകളായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും
അദ്ദേഹത്തിന്റെ അനുചരന്മാരെയും അള്ളാഹു സുബ്ഹാനഹു വതാല ലോകത്തിന്റെ മുമ്പിൽ മാതൃകയാക്കി വെക്കുകയും ചെയ്തു. ഏതു ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെ ജീവിക്കണമെന്നും അവൻ എങ്ങനെ മുന്നോട്ട് പോകണമെന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് അഫല യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. അഫല യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നില്ലയോ? വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹ്, ആ ഖുർആൻ എങ്ങാനും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നല്ലാതെയായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ, അള്ളാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നാണ് ആ ഖുർആൻ അവതരിച്ചിരുന്നത് എങ്കിൽ, ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, അതിൽ നിങ്ങൾക്ക് ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു, ആശയപ്പിഴവുകൾ കാണാമായിരുന്നു എന്നാണ്. കാരണം വിശുദ്ധ ഖുർആൻ അത് ആയാത്തു ശറഇയയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാലയെ തിരിച്ചറിയുവാനുള്ള ശറഇയായ അടയാളമാണ്. ഈ പ്രപഞ്ചമെന്നുള്ളത് ആയാത്തിൽ കൗനിയയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാലയെ തിരിച്ചറിയുവാൻ അള്ളാഹു സുബ്ഹാനഹു വതാല സംവിധാനിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും തന്നെ ഈ പ്രപഞ്ചത്തിന് എതിരാകുന്ന ഒരു വരി പോലും, അതല്ലെങ്കിൽ ഒരു ഹറഫ് പോലും വിശുദ്ധ ഖുർആനിൽ ഉണ്ടാവുകയില്ല എന്നതാണ്. ഈ പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾക്ക് അനുയോജ്യമല്ലാത്തതായ ഒരു വരി പോലും, ഒരു ഹറഫ് പോലും, ഒരു അക്ഷരം പോലും വിശുദ്ധ ഖുർആനിൽ കടന്നു വരികയില്ല. കാരണം രണ്ടും അള്ളാഹു സുബ്ഹാനഹു വതാലയിൽ നിന്നുള്ളതാണ്. ഈ പ്രപഞ്ചം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. പ്രപഞ്ചത്തെ അള്ളാഹു സുബ്ഹാനഹു വതാല സംവിധാനിച്ചത് അള്ളാഹുവിനെ അറിയുവാനുള്ള അടയാളമായി കൊണ്ടാണെങ്കിൽ, വിശുദ്ധ ഖുർആനിനെ അള്ളാഹു സുബ്ഹാനഹു വതാല സംവിധാനിച്ചത് അള്ളാഹുവിനെ മനസ്സിലാക്കുക ുവാനുള്ള അടയാളങ്ങളായിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ കൈകളിലുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യയ ശാസ്ത്രത്തിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യം അവനില്ല. ജീവിതത്തിന്റെ സൗഖ്യം കണ്ടെത്തുവാൻ, ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടെത്തുവാൻ അവൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും, സമുദായത്തിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളുടെയും പുറത്തുള്ള പ്രശ്നങ്ങളുടെയും സൃഷ്ടിലോകത്തു തന്നെയുള്ള മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരം കണ്ടെത്തുവാൻ അവന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ മുതലെന്ന് പറയുന്നത്, ആയുധമെന്ന് പറയുന്നത് അവന്റെ കയ്യിലുള്ള വിശുദ്ധ ഖുർആൻ തന്നെയാണ്. അതുകൊണ്ടാണ് അള്ളാഹു വീണ്ടും ചോദിച്ചത് അഫല യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുന്നില്ലയോ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അതല്ല അവരുടെ ഹൃദയങ്ങളെല്ലാം കുഫലുകളിട്ടുകൊണ്ട് അഥവാ പൂട്ടുകളിട്ടുകൊണ്ട് പൂട്ടിവെച്ചിരിക്കുകയാണോ, താഴിട്ട് വെച്ചിരിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കുകയാണ്. കാരണം ഖുർആനിനെ കുറിച്ച് പഠിക്കുവാൻ തയ്യാറാകുന്ന, കൃത്യമായി പഠിക്കുവാൻ തയ്യാറാകുന്ന, മുൻധാരണകളില്ലാതെ പഠിക്കുവാൻ തയ്യാറാകുന്ന ഓരോ മനുഷ്യനും ഹിദായത്തിലേക്കുള്ള വഴി അത് എളുപ്പമാകുമെന്നതാണ്. അതേസമയത്ത് മുൻധാരണയോടുകൂടി ഈ വേദഗ്രന്ഥ മനസ്സിലാക്കുവാൻ വേണ്ടി ആരെങ്കിലും തുനിയുണ്ടുന്നുണ്ട് എങ്കിൽ അവർക്ക് ചില ധാരണ പിശകുകൾ അതിന്റെ ഭാഗമായി കടന്നു വന്നേക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനാകട്ടെ, തിരുസുന്നത്താകട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിച്ചതായി കാണാൻ കഴിയും. മൻ സലക തരീഖ, ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ, യൽതമിസു ഫീഹി ഇൽമ, ആ വഴിയിൽ അവൻ അന്വേഷിക്കുന്നത് ഇൽമിനെയാണ്. യഥാർത്ഥത്തിലുള്ള അൽ ഇൽമ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ അറിവിനെയാണ്, തിരുസുന്നത്തിന്റെ അറിവിനെയാണ്. ആ അറിവിനെ അന്വേഷിച്ചുകൊണ്ട് അവൻ പുറപ്പെടുകയാണെങ്കിൽ അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വതാല സഹലല്ലാഹു ബിഹി ലഹു തരീഖൻ ഇലൽ ജന്ന, അത് മുഖേന സ്വർഗത്തിലേക്കുള്ള വഴി അവന് എളുപ്പമാക്കി കൊടുക്കുന്നതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാർ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മോട് ചോദിച്ചത് അതല്ല. ഖുർആനെ കുറിച്ച് ചിന്തിക്കാൻ എന്തേ നിങ്ങളുടെ ഹൃദയത്തിന് കഴിയാതെ പോകുന്നു, അതിന് വല്ല താഴ്വിട്ട് പോയിരിക്കുകയാണോ എന്ന് ചോദിച്ചത്. ഇനി ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടും ഇതിനെ നമ്മൾ ഉൾക്കൊള്ളേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളാതെ, ജീവിതത്തിൽ പകർത്തേണ്ട രൂപത്തിൽ പകർത്താതെ, അതിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്ന സാഹചര്യമാണോ ഉള്ളത്? അത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അങ്ങനെയാണുള്ളത് എങ്കിൽ നാളെ പിറ്റേന്ന് വരാനിരിക്കുന്ന പരലോകത്ത്
നമുക്ക് വരാനിരിക്കുന്നത് വമ്പിച്ച നഷ്ടമാണ്. അതും അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ താക്കീത് ചെയ്തിട്ടുണ്ട്. ദുനിയാവിൽ ചിലപ്പോ നമുക്ക് ചെറിയ ചെറിയ രൂപത്തിലുള്ള ലാഭങ്ങളൊക്കെ ഉണ്ടായി എന്ന് വന്നേക്കാം, ചെറിയ ചെറിയ രൂപത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം. എത്ര വലിയ നേട്ടം ദുനിയാവിൽ ലഭിച്ചാലും, എത്ര വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലോകത്തിന്റെ മൊത്തത്തിലൊരു ഭരണാധികാരി ഉണ്ടെങ്കിൽ അതാകാൻ നമുക്ക് അവസരം ലഭിച്ചു എന്ന് വിചാരിക്കുക. ഈ ഭൂമിക്ക് മുഴുവനായി കൊണ്ട് ഒരു ഭരണാധികാരി സംവിധാനിക്കുന്ന സാഹചര്യം ലോകത്തുണ്ട് എങ്കിൽ അതാകാൻ നമുക്ക് അവസരം ലഭിച്ചു എന്ന് വിചാരിക്കുക. എങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ സംവിധാനിച്ച സംവിധാനങ്ങളുടെ മുമ്പിൽ അതൊരു ജയിലിൽ ലഭിക്കുന്ന ചെറിയ രൂപത്തിലുള്ള ഒരു സംവിധാനം പോലെയായിരിക്കുന്നതാണ് ഏത് ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന എത്ര വലിയ നേട്ടങ്ങളുണ്ടോ ആ നേട്ടങ്ങളൊക്കെ. ഒരു ജയിലിൽ നിന്നും ഒരു ജയിൽ പുള്ളിക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം എത്രയാണോ, അതല്ലെങ്കിൽ ഒരു ജയിലിൽ നിന്നും ഒരു ജയിൽ പുള്ളിക്ക് ലഭിക്കുന്ന ഭക്ഷണം എത്രയാണോ, വസ്ത്രം എന്താണോ, അതുപോലെ മാത്രമാണ്. അതാണ് പറഞ്ഞത് അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ വജന്നതുൽ കാഫിർ. അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവെന്ന് പറയുന്നത് സിജിനാണ്, ജയിലാണെന്ന് പറയുമ്പോ മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലയുടെ അടുക്കലേക്ക് ഒരു ജൂതൻ കടന്നു വരുന്നുണ്ട്. അയാൾ കടന്നു വരുന്ന രീതി, അയാളൊരു അടിമയായിരുന്നു, അയാളുടെ ഉടമ വലിയ ക്രൂരനായിരുന്നു. അയാളെ ആ അടിമ ഉപയോഗപ്പെടുത്തിയിരുന്നത് എണ്ണയാട്ടുവാനുള്ള ചക്കിൽ കെട്ടുന്ന കഴുതക്ക് പകരം കെട്ടുവാനാണ് അയാളെ ആ അയാളുടെ ഉടമ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നത്. കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് എണ്ണയുടെ ദുർഗന്ധവുമായി കൊണ്ട് ഇബ്നു ഹജറിന്റെ അടുക്കിലേക്ക് വരിക. ഇബ്നു ഹജറുൽ അസ്ഖലാനിയുടെ പ്രത്യേകത, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം. ഇസ്ലാമിക സർക്കാരിലെ ഏറ്റവും ഉന്നതനായ ജഡ്ജിയായിക്കൊണ്ട് ജീവിച്ച മനുഷ്യനാണ് മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ല. മുന്തിയ വസ്ത്രങ്ങൾ മാത്രമേ അദ്ദേഹം ധരിച്ചിട്ടുള്ളൂ, മുന്തിയ വാഹനങ്ങളായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒന്നുകിൽ മുഹമ്മദ് കാഫിറാണ്, ഒന്നുകിൽ മുഹമ്മദ് കള്ളനാണ്, അതല്ലെങ്കിൽ നിങ്ങൾ കാഫിറാണ്. ജൂതന് വന്നുകൊണ്ട് പറയുന്ന വർത്തമാനമാണത് ഇബ്നു ഹജറിന്റെ അടുത്ത്. അപ്പൊ ഇബ്നു ഹജർ ചോദിച്ചു, എന്താണ് അങ്ങ് അങ്ങനെ പറയാനുള്ള കാരണം? നിങ്ങളൊക്കെ പറയണ്ടല്ലോ, നിങ്ങളുടെ നബി പറഞ്ഞിട്ടുണ്ട് അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ വജന്നതുൽ കാഫിർ. അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ, ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലാണെന്ന് പറയുമ്പോ ഇതാ എനിക്കാണ് ഇവിടെ ജയിൽ, അങ്ങേക്കിവിടെ സ്വർഗമാണ്. ഞാൻ വിചാരിക്കുന്ന രൂപത്തിൽ എനിക്ക് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല, ഒരു അടിമയാണു ഞാൻ. അതുകൊണ്ട് തന്നെ ദുനിയാവ് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലെന്ന് പറയുമ്പോ അത് എനിക്കാണ് ബാധകമായിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങളാണ് മുഅ്മിനീങ്ങൾ. വജന്നതുൽ കാഫിർ, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ. ഇതാ ഇവിടെ ഇസ്ലാമിക ഭരണമാണുള്ളത് ലോകത്ത്, ഇസ്ലാമിക ഭരണമാണ് ലോകത്തുള്ളത്. നിയമങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളാണ്, വിധിക്കുന്നത് നിങ്ങളാണ്, അതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കാണുള്ളത്. വജന്നതുൽ കാഫിർ, കാഫിറിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് സ്വർഗമാണെന്ന് പറയുമ്പോ ഒന്നുകിൽ ഞാനാണ് മുഅ്മിൻ, അങ്ങ് കാഫിറാണ്, അതല്ലെങ്കിൽ മുഹമ്മദ് കള്ളനാണ്. ഇതിലേതെങ്കിലും ഒന്ന് സമ്മതിച്ചേ മതിയാകുന്ന ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പുഞ്ചിരിച്ചിട്ട് അതിന് മറുപടി അറിഞ്ഞു, മോനെ എനിക്കത് മനസ്സിലാകഴിഞ്ഞിട്ടാണെന്നാണ്. ഇപ്പൊ എനിക്കിവിടെ കിട്ടിയ കുറെ അനുഗ്രഹങ്ങളുണ്ടല്ലോ, ഈ അനുഗ്രഹങ്ങൾ അള്ളാഹു സ്വർഗത്തിൽ സംവിധാനിച്ച അനുഗ്രഹങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നീ അനുഭവിക്കുന്നു എന്ന് പറയുന്ന എത്ര കണ്ട് പ്രശ്നമുണ്ടോ, അതിനേക്കാൾ വലിയ പ്രശ്നമായിട്ടാണ് നാളെ സ്വർഗത്ത് പോകുമ്പോൾ ഞങ്ങൾക്കത് ബോധ്യപ്പെടാന്നാണ്. ഇപ്പൊ നീ പറഞ്ഞല്ലോ എനിക്കൊന്നും കിട്ടണില്ല, ഒന്നും ആകണില്ലാന്ന്. ആ ഒന്നും ആയിട്ടില്ല എന്നുള്ളത് ബോധ്യപ്പെടുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴാണ്. ഇപ്പൊ ജന്നത്തുൽ കാഫിർ എന്ന് പറയുമ്പോ ഒരു വിശ്വാസി, ഒരു അവിശ്വാസിയായ മനുഷ്യന് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് നാളെ പിറ്റേന്ന് വരാനിരിക്കുന്ന പരലോകത്തൊന്നും ലഭിക്കാനില്ല, നീ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ പോലും നാളെ നീ നരകത്തിൽ പോയി ഒരു പീഡനം അനുഭവിക്കേണ്ടി വരുമ്പോ ഇത് സ്വർഗീയമായ ലോകമായിരുന്നു എന്ന് നിനക്ക് അപ്പ ബോധ്യപ്പെടുന്ന. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ആ പ്രവാചകന്റെ വഴി നീ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നീ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഓരോന്നിനും നിനക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാന്യമായി പറഞ്ഞേക്കാണ്. നമ്മൾ ആലോചിച്ചു നോക്കണം,
ഇതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്. നമുക്കിവിടെ എത്ര വലിയ നേട്ടങ്ങൾ ലഭിച്ചാലും എത്ര വലിയ സ്ഥാനമാനങ്ങൾ ലഭിച്ചാലും ഏതു പാർട്ടിയുടെ എത്ര വലിയ മുകളിലുള്ള അംഗത്വം ലഭിച്ചാലും ശരി, ആ ലഭിക്കുന്നതെല്ലാം ഒരു ജയിലിൽ നിന്ന് ലഭിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ കൂടെയുള്ള ഒരു ഗ്ലാസ് വെള്ളത്തെ പോലെ പോലും ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അറിയേണ്ടത്, നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ പോലും ദുനിയാവിലെ ഒരു പ്രവർത്തനം കൊണ്ട് നമുക്കുണ്ടാകാൻ പാടുള്ളതല്ല. വിശുദ്ധ ഖുർആനായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ മാനിഫെസ്റ്റോ. ആ വിശുദ്ധ ഖുർആനിനെതിരിൽ ആര് പറഞ്ഞാലും, ആ വിശുദ്ധ ഖുർആനിനെതിരിൽ ഏത് ആശയങ്ങൾ ആര് പ്രചരിപ്പിക്കുന്നുണ്ട് എങ്കിലും അതിന്റെ കൂടെ നിൽക്കുവാൻ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ പാടുള്ളതല്ല. അത് നിഷിദ്ധമാണ്, അത് ഹറാമാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും മുസ്ലിം മുസ്ലിമിന്റെ സ്റ്റാൻഡിൽ നിൽക്കാത്തത് കൊണ്ടാണ് മുസ്ലിമിന് എന്നും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത് അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. അൻതുമുൽ അഅലൗ, നിങ്ങൾ തന്നെയാണ് ഉന്നതരായിട്ടുള്ളത്. ആ ഉലുവ് എപ്പോഴാ നമുക്ക് കിട്ടുക? ഇൻ കുൻതും മുഅ്മിനീൻ, അവിടെ ഇൻ എന്നാണ് അല്ലാഹ് പ്രയോഗിച്ചത്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിലാണ്. ഈമാൻ ഉണ്ടാകണം, ഈമാൻ ഉണ്ടാകണം. അവിടെ അതേപോലെ തന്നെയാണ് ഇൻ തൻസുറുല്ലാ യൻസുറുക്കും. ഇൻ തൻസുറുല്ലാ, നിങ്ങൾ അല്ലാഹനെ സഹായിച്ചാൽ യൻസുറുക്കും, അല്ലാഹ് നിങ്ങളെ സഹായിക്കും. ഈമാനില്ലാത്ത വിശ്വാസമില്ലാത്ത ശിർക്കുമായി കൊണ്ട് നടക്കണ കുറെ ആളുകൾ ഒന്നിച്ചു കൂട്ടി ഇസ്ലാമിന്റെ ഇസ്സത്ത് ഉണ്ടാക്കാൻ വേണ്ടി നടന്നാൽ നടക്കൂല, അത് ഇസ്സത്ത് ഉണ്ടാവില്ല. കാരണം ഒറ്റ ശരീരമായി ഒറ്റ മനസ്സായി ജീവിക്കാൻ കഴിയണമെങ്കിൽ ഒരാദർശത്തിന്റെ കൂടെ നിൽക്കാൻ കഴിയണം, ഒറ്റ ആദർശത്തിനായി. അതേതാ? അത് ഖുർആൻ പഠിപ്പിച്ച ആദർശമാകണം, അത് ഹദീസ് പഠിപ്പിച്ച ആദർശമാകണം, ആ ആദർശം സഹാബിമാർ മനസ്സിലാക്കിയ ആദർശമാകണം. അത് അല്ലാഹ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആമന്ന, അത് അല്ലാഹന്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സദ്ദഖിന അതഅന സമിഅന എന്ന് പറയുവാനും ജീവിതത്തിന്റെ ഭാഗമാക്കുവാനും പഠിക്കണം. ആ സമയത്ത് അല്ലാഹന്റെ നസർ ഉണ്ടാവും. അതല്ലാതെ ശിർക്ക് ചെയ്യുന്ന, ഖബർ പൂജ നടത്തുന്ന, അതുപോലെ തന്നെ മറ്റു സൃഷ്ടികളെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന, മരങ്ങളെയും കല്ലുകളെയും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിൽപ്പെട്ട കുറെ ആളുകളെ ഒന്നിപ്പിച്ചുകൂട്ടി അവിടെ ഇസ്സത്ത് ഉണ്ടാകണമെന്ന് വിചാരിച്ച് നടന്നാൽ അവിടെ ഇസ്സത്ത് ഉണ്ടാവില്ല. ബദറിൽ എണ്ണം കുറവായിരുന്നു, ആ എണ്ണം കുറവ് എന്നത് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. കാരണം നസർ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകാനുള്ളത്. അതിന് നമ്മൾ ആകേണ്ടത് എന്താണ്? മുഅ്മിനീങ്ങളാണ്. കൃത്യമായിട്ട് അല്ലാഹ് പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറാകണം, വിശ്വാസം ഉണ്ടാകണം, വിശ്വാസമുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനമില്ലാതെ ഒരു പുൽക്കൊടിക്ക് പോലും ചലിക്കുവാനുള്ള കഴിവ് ഈ പ്രപഞ്ചത്തിലില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരെയാണ് അവൻ ഭയപ്പെടേണ്ടത്? അന മൗലാ റസൂലുള്ളാ, ഞാൻ അല്ലാഹു റസൂലിന്റെ മൗലയാണെന്ന് വിളിച്ചു പറഞ്ഞത് കുതിച്ചു വരുന്ന സിംഹത്തിന്റെ മുമ്പിലാണ്. സിംഹം അവിടെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു നിന്നു എന്നത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ അല്ലാന്റെ റസൂല് ഏൽപ്പിച്ച പണിയുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ കാട്ടിലുള്ള മുഴുവൻ ജീവികളോടും പ്രഖ്യാപിക്കുവാനുള്ളത് ഞങ്ങൾക്ക് മാർഗതടസ്സമായി നിങ്ങളാരും ഉണ്ടാകരുത് എന്ന് പറഞ്ഞപ്പോ വലിയ വലിയ ജീവികളും അതുപോലെ തന്നെ വിഷസർപ്പങ്ങളുമെല്ലാം കാട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നത് കൃത്യമായി സഹിഹായ സനദുകളിൽ സ്ഥിരപ്പെട്ടു വന്ന സംഭവമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാന്റെ ഔലിയാക്കളെ കറാമത്തുകൾ കൊണ്ട് സഹായിക്കുമെന്ന് പറഞ്ഞത്. ഇവിടുത്തെ മന്ദരി അള്ളാഹുവിന്റെ പട്ടാളാണ്, ഇവിടുത്തെ കാറ്റ് അള്ളാന്റെ പട്ടാളാണ്, ഇവിടെയുള്ള തീ അള്ളാന്റെ പട്ടാളമാണ്, ഇവിടെയുള്ള ഓരോന്നോരോന്നോരോന്നും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പട്ടാളമാണ്, അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരോടെന്ത് കൽപ്പിക്കുന്നുവോ അതേ നടക്കൂ. ചുട്ടുപൊള്ളുന്ന തീയോടാണ് അള്ളാഹ് കൽപ്പിച്ചത്. ഖുൽ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബിയെ നശിപ്പിക്കുവാൻ ഉദ്ദേശിച്ച് അദ്ദേഹത്തെ തീക്കുണ്ടാരത്തിലേക്ക് ഇട്ടപ്പോ അതേ തീയയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ രക്ഷയാക്കി കൊണ്ടുമാറ്റിയത്. നിനക്കുങ്ങൾക്കും ആ വിഷയത്തിൽ വിശ്വാസമുണ്ടോ? നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നം നമുക്ക് രക്ഷയായി വരുമെന്ന വിശ്വാസം നമുക്കുണ്ടോ? ആ വിശ്വാസം നമുക്ക് എന്നുണ്ടാകുന്നുവോ അന്നേ നമുക്ക് അല്ലാരാണെന്ന് മനസ്സിലായിട്ടുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇവിടെ ഒന്നും ഒരു ഇല പോലും അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ചലിക്കുന്നില്ല എന്ന് പറയുമ്പോ
ദുനിയാവിലെ എത്ര വലിയ പ്രശ്നങ്ങൾ മുമ്പിലേക്കിട്ടുകൊണ്ട് ഈ ആദർശത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അവിടെ യാതൊരു രൂപത്തിലുമുള്ള ചാഞ്ചല്യമില്ലാതെ നിലനിൽക്കുവാൻ ഒരു വിശ്വാസിക്ക് കഴിയും. അതായിരുന്നു ബിലാലിബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ. അതായിരുന്നു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഓരോ സഹാബിമാരുടെയും ഈമാൻ അതായിരുന്നു. ആ ഈമാനിന്റെ കരുത്തിലാണ് ഇസ്ലാം എന്നുള്ളത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിയത്. ആ കരുത്തിലാണ് ഇന്നും മുസ്ലിമീങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കരുത്താണ് എന്നും മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മരക്ഷക്കുള്ളത് എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പറയൻ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ല നമ്മൾ മാറേണ്ടത്, കാനേശുമാരി മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ല മാറേണ്ടത്, വിശുദ്ധ ഖുർആനിന്റെ ആളുകളായിക്കൊണ്ട് നാം മാറണം. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത് അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബ. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല വർത്തമാനമായിക്കൊണ്ടാണ് ആ കിതാബിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഏറ്റവും നല്ല വർത്തമാനം കേൾക്കുന്ന ഏറ്റവും നല്ല അടിമകളായി നമ്മൾ മാറുവാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ ونصلي ونسلم على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين. اما بعد عباد الله اتقوا الله. الله سبحانه وتعالى സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പലപ്പോഴും ഖുർആനിലുള്ളതും അതുപോലെ തന്നെ ഹദീസിൽ വന്നതുമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുക എന്ന് പറയുന്നത് അത് വലിയ പ്രയാസമായി ചില ആളുകൾ പറയാറുണ്ട്. സംഭവം ഖുർആൻ അംഗീകരിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ അനുധാവനം ചെയ്യുവാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുന്നവരാണ് നമ്മൾ. എന്നാലും അതിലുള്ള പലതും ജീവിതത്തിൽ പകർത്തുക എന്നത് വലിയ പ്രയാസമാണ്, പ്രതിസന്ധിയാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വലാ നുക്കല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്നാണ്. വലാ നുക്കല്ലിഫു നഫ്സൻ, ഒരാളോടും അയാളുടെ പരിധിയിൽപ്പെടാത്തത് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നില്ല എന്നാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് പ്രവാചകനായിക്കൊണ്ട് മനുഷ്യരിൽ നിന്ന് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു പറഞ്ഞയച്ചത്. കാരണം ആ ഖുർആൻ ജീവിതത്തിൽ കാണിച്ചു തരേണ്ടത് ഒരു മനുഷ്യനാണ്. ഏതെങ്കിലും ഒരു മലക്കിനെ പറഞ്ഞയച്ചിരുന്നു എങ്കിൽ നമുക്ക് പറയാമായിരുന്നു അത് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം ചെയ്യൽ പ്രയാസമൊന്നും ഉണ്ടാവില്ല, നമുക്കത് പ്രയാസമാണെന്ന്. എന്നാൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനായിക്കൊണ്ട് വളർന്ന ഒരു കച്ചവടക്കാരനായി ജീവിതം അതല്ലെങ്കിൽ ജീവിതഭാരം ഏറ്റെടുത്തു തുടങ്ങിയ ഒരു സാധാരണ മനുഷ്യനായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനാഥനായിക്കൊണ്ടാണ് ജനിച്ചത്. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ അദ്ദേഹത്തിന്റെ ഉമ്മയും അദ്ദേഹത്തിന് സംരക്ഷണം നൽകിയിരുന്ന വെല്ലുപ്പയും അത് നഷ്ടപ്പെട്ടു. പിന്നീട് സംരക്ഷണമായി വന്നത് ഭാര്യയായിരുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയായിരുന്നു. മൂത്താപ്പയും ഭാര്യയൊക്കെ പിന്നെ കുറെ കാലം സംരക്ഷിച്ചത്. അതിനിടയ്ക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ കൂട്ടത്തിൽ നിന്നും ഫാത്തിമയല്ലാത്ത മുഴുവൻ ആളുകളും മരണപ്പെടുകയും ചെയ്തു. നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു മനുഷ്യന് ജീവിതത്തിൽ ഏൽക്കാവുന്ന മുഴുവൻ വേദനകളും സഹിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധന പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. അബ്ദുള്ള മരിച്ചു, കാസിമു മരിച്ചു, ഉമ്മു കുൽസും മരിച്ചു. ഇങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹു റസൂലിന്റെ മക്കളൊക്കെ മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ജീവിച്ചിരുന്നത് ആകെ ഫാത്തിമ മാത്രമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഒരു പ്രവാചകൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഉപ്പയെ നഷ്ടപ്പെട്ട, ഉമ്മയെ നഷ്ടപ്പെട്ട, അതുപോലെ തന്നെ തന്റെ മക്കളെ നഷ്ടപ്പെട്ട ഒരു പിതാവ് നമ്മൾ ആലോചിച്ച് നോക്കണം. അങ്ങനത്തെ ഒരു പ്രവാചകനെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ അദ്ദേഹം ജീവിതത്തിൽ കാണിച്ചു തന്നു. അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ മനുഷ്യന്മാർ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തയാളുകൾ,
കഫൻ പുടവക്ക് പോലും തുണി തികയാത്ത ആളുകളായിരുന്നു അവർ. നമ്മളവിടെ ഇനി എത്ര പാവപ്പെട്ടവനാണെങ്കിലും കഫൻ പുടവയ്ക്ക് അവനക്ക് എന്തായാലും തുണി ഉണ്ടാവും. അത് നാട്ടിലുള്ള ആരെങ്കിലും കൊടന്നിട്ടെങ്കിലും എന്താവും, മാന്യമായ രൂപത്തിൽ തന്നെ മറവ് ചെയ്യും. അതിനുപോലും അവരുടെ കയ്യിലൊന്നുണ്ടായിരുന്നില്ല എന്നാ പറഞ്ഞത്. ആ രൂപത്തിലേക്കായ മനുഷ്യന്മാരുണ്ടായിരുന്നു. അവരിത് ജീവിച്ച് കാണിച്ചു തന്നു. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് വലനുക്കല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹ വലദൈനാ കിതാബൻ യൻതിഖു ബിൽ ഹഖ് വലദൈനാ കിതാബുൻ. നമ്മുടെ പക്കലൊരു കിതാബുണ്ട്, യൻതിഖു ബിൽ ഹഖ്. ആ കിതാബിന്റെ പ്രത്യേകത എന്താ? സത്യം തുറന്നു പറയുന്ന കിതാബാകുന്നു അത്. വഹും ലാ യുദ്ലമൂൻ. അവരൊരാളും തന്നെ ആക്രമിക്കപ്പെടുകയില്ല. അപ്പോ എന്റെ കഴിവ് എത്രയാണ്, എന്റെ പരിധി എത്രയാണ് എന്റെ റബ്ബിനറിയാം. നമ്മുടെ ഓരോരുത്തരുടെയും പരിധിയും കഴിവും പ്രാപ്തിയും എത്രയുണ്ടെന്ന് നമ്മുടെ റബ്ബിനറിയാം. നമ്മൾ ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അള്ളാനെ ബോധ്യപ്പെടുത്തിയാൽ മതി. എനിക്ക് ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല, എനിക്കെന്തുകൊണ്ട് ഇതിന് കഴിയുന്നില്ല, എനിക്കെന്തുകൊണ്ട് ഇതിനാകുന്നില്ല, റബ്ബിനെ ബോധ്യപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും കഴിയോ? നമ്മൾ കഴിച്ചിലാവും. കാരണം കഫാ ബിനഫ്സിക അൽയൗമ ഹസീബ, ഇന്നേ ദിവസം നിനക്ക് കണക്ക് കൂട്ടാൻ ഇതു മതി എന്ന് പറഞ്ഞ് നിന്റെ കർമ്മരേഖ നീ വായിക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ കൈകളിലേക്ക് കർമ്മരേഖ തരുമ്പോ അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ അത് സത്യസന്ധാണ്. ലാ യുഗാദിറു സഗീറതം വലാ കബീറ. ഒരു ചെറുതും ഒരു വലുതും ഒന്നും അതിന് പോയിട്ടുണ്ടാവില്ല. എല്ലാം ഉണ്ടാവും. അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ. നലോ ബൽ ഖുലൂബുഹും ഫീ ഗംറതി മിൻ ഹാദാ വലഹും അഅമാലു മിൻ ദൂനി ദാലിക ഹും ലഹാ ആമിലൂൻ. അല്ലാഹ് പറയാ ഇതിനെക്കുറിച്ച് വല്ല അശ്രദ്ധയിലാണ്. ഏയ് മനുഷ്യരെ കുറിച്ച് പറയാ, അവരുടെ ഹൃദയങ്ങൾ ഇതിനെപ്പറ്റി അശ്രദ്ധയിലാകുന്നു. അവർക്ക് അതുകൂടാതെയുള്ള ചില പ്രവൃത്തികളാണുള്ളത്. ഏതുകൂടാതല്ല, പരലോക ചിന്തയില്ലാത്ത കുറേ പ്രവർത്തനം നടക്കുകയാണ്. കുറേ കൊടിയും പിടിച്ച് നടക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടരുത് എന്നല്ല പറയേണ്ടത്. ഒരു മുസ്ലിം ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരനായിരിക്കും, ഒരു സംശയവുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ പരലോകം നഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരനാവില്ല. രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ട് പരലോകം പോയി എന്ന് ഒരു മുസ്ലിമിനും പറയാൻ പറ്റില്ല. ഒന്ന് പ്രവർത്തിച്ചിട്ടും പരലോകം പോകാൻ പറ്റില്ല. ഇൻകാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും വ അസ്വാജുക്കും വ അശിറതുക്കും വ അംവാലും ഇഖ്തറഫ്തുമുഹ വ തിജാരതൻ തഖ്ഷൗന കസാദഹ വ മസാകിന തർളൗനഹ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലി വ ജിഹാദിൻ ഫി സബീലി ഫതറബ്ബസൂ ഹത്താ യാതിയല്ലാഹു ബി അംരി. നിങ്ങളുടെ മാതാപിതാക്കളാണോ, നിങ്ങളുടെ മക്കളാണോ, നിങ്ങളുടെ സഹോദരന്മാരാണോ, നിങ്ങളുടെ ഇണകളാണോ, നിങ്ങളുടെ സ്വത്തുക്കളാണോ നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ കച്ചവടമാണോ, നിങ്ങൾ താമസിക്കാൻ കൊതിക്കുന്ന നിങ്ങളുടെ മണിമന്ദിരങ്ങളാണോ അള്ളാവിനേക്കാൾ അള്ളാൻ റസൂലിനേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത്, അള്ളാന്റെ മാർഗത്തിൽ ജീവിതത്തിൽ ധർമ്മസമരം നടത്തുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് എങ്കിൽ ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. അള്ളാന്റെ ശിക്ഷാ നടപടികളുമായി ഇറങ്ങിയിരുന്നതിനെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ജീവിതത്തിൽ എത്ര വലിയ സൗഖ്യങ്ങൾ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ള 8 സൗഖ്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇതല്ലാത്ത 9-ാമത്തെ ഒരു സാധനം നമുക്ക് പറയാനില്ല. ഉണ്ടോ 9-ാമത്തൊന്ന് എണ്ണ നമ്മളെക്കിലുണ്ടോ? മനുഷ്യന്മാരെന്നുള്ള 9-ാമത്തൊന്നെണ്ണ നമ്മളെക്കിലുണ്ടോ? ഇല്ല. എണ്ണാവുന്ന 8 എണ്ണി എന്നിട്ട് പറയും 8 കേട്ട് പറയേണ്ടത്. അപ്പൊ ഇതൊന്നും നമുക്ക് നമ്മുടെ മതത്തിനെതിരാകാൻ പാടില്ല, ഇതൊന്നും നമ്മുടെ ആദർശത്തിനെതിരാകാൻ പാടില്ല. അതൊക്കെ എതിരായപ്പോഴും അതിന്റെ കൂടെയാണ് നിൽക്കുന്നത് എങ്കിൽ അതവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നല്ല പറഞ്ഞു. അതാണ് പറഞ്ഞത് ഹത്താ ഇദ അഖദന, എന്നിട്ട് ഹത്താ ഇദ അഖദന മുത്രഫീഹിം ബിൽ അദാബി ഇദാഹും യജറൂൻ. അങ്ങനെ ധാരാളിത്തം കാണിച്ചുകൊണ്ട് ഇതുപോലെയുള്ള പോക്കിരുത്തരങ്ങൾ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ആ കൂട്ടത്തിലുള്ള അത്തരം ആളുകളെ നമ്മൾ പിടികൂടുന്നു. ആ പിടികൂടുന്ന സമയത്ത് അവരിങ്ങനെ ആർത്ത് അട്ടഹസിക്കും. ആ ഒരു അട്ടഹാസം കൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഫിർഹൌനും അട്ടഹസിച്ചിട്ടുണ്ട്, ഹാമാനും അട്ടഹസിച്ചിട്ടുണ്ട്, കാറൂനും അട്ടഹസിച്ചിട്ടുണ്ട്. ആ അട്ടഹാസം കേൾക്കാൻ പോയിട്ട് അവർ ചത്തതിന്റെ പേരിൽ കരയുവാൻ ആകാശത്തോ ഭൂമിയിലോ ഒരാളും ഉണ്ടായില്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന പാഠം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, എത്ര വലിയ തോട്ടങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഫിർഔൻ പോയത്? എന്താണ് അയാൾക്ക് നേടാൻ സാധിച്ചത്? എത്ര കോട്ട കൊത്തളങ്ങളാണ് അയാളുടെ പിൻഗാമികൾക്ക് വേണ്ടി അവശേഷിപ്പിച്ചത്? എത്ര പിൻ
പിൻഗാമികൾക്ക് അത് ആസ്വദിക്കാൻ കഴിഞ്ഞു. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മുടെ മുമ്പിലുള്ള ദുനിയാവ് അത് നമുക്ക് നാളെ പരലോകത്തേക്കുള്ള ഒരു വഴിയായാണ് മാറേണ്ടത്. അതല്ലാതെ നമ്മുടെ പരലോകത്തേക്കുള്ള വഴിയെ മുറിച്ചു കളയുന്ന ലോകമായി കൊണ്ട് മാറരുത്. കദ് കാനത് ആയാതി തുത്ല അലൈക്കും ഫകുൻതും അലാ ആഖാബികും തൻഖിസൂൻ. എന്റെ ആയത്തുകൾ നിങ്ങളുടെ മേലിൽ ഓതിക്കേൽപ്പിക്കപ്പെട്ടപ്പോ ആ സമയത്ത് നിങ്ങളതാ നിങ്ങൾ മുതുകി തിരിഞ്ഞു പോകുന്ന ആളുകളായിരുന്നു എന്ന് നാളെ പിറ്റേന്ന് ചില ആളുകളെ നോക്കി അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്ന ഘട്ടത്തിൽ ആ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ ഖസിറ ദുനിയാ വൽ ആഖിറ, നമ്മുടെ ദുനിയാവ് നമുക്ക് നഷ്ടമാണ്, നമ്മുടെ ആഖിറത്ത് നമുക്ക് നഷ്ടമാണ്. നമുക്ക് വേണ്ടത് ഏറ്റവും നല്ല ദുനിയാവാണ്, നമുക്ക് വേണ്ടത് ഏറ്റവും നല്ല ആഖിറത്തുമാണ്. അതാണ് വിശ്വാസിയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തേടാൻ ആവശ്യപ്പെട്ടത്, വിശുദ്ധ ഖുർആൻ തേടാൻ ആവശ്യപ്പെട്ടത്. വമിൻഹും മൻ യഖൂലു റബ്ബന آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ജീവിതം അതിനനുസൃതമായി നമ്മൾ ക്രമീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതാല അതിനുള്ള തൗഫീഖ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലഘട്ടം അത്രയും മുഅ്മിനികളായിക്കൊണ്ട് ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് മുത്തഖികളായിക്കൊണ്ട് മരിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ സഹോദരന്മാർക്കും അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ശിഷ്യന്മാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, മറ്റു മുഅ്മിനീങ്ങൾ അല്ലാഹു എല്ലാവർക്കും അഫ്റത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹിയാഇ മിൻഹും വൽ അംവാത് ഇന്നക സമീഉ ദുആഇ യാ ഖാളിയൽ ഹാജാത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وارحمنا 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 وارحم والدينا كما ربونا صغارا آمين برحمتك يا أرحم الراحمين وصلى الله على محمد.